ഇത്തവണ മലയാളം സിനിമകൾ കത്തിക്കയറിയ പോലെ മറ്റൊരു ഇൻഡസ്ട്രിയിലും ഇത്രയും കുതിപ്പുണ്ടായിട്ടില്ല. 2024 ആരംഭിച്ചതിന് ശേഷം ഇറങ്ങി സൂപ്പർ ഹിറ്റായ ചിത്രങ്ങളിലൊന്നാണ് പ്രേമലു. ഗിരീഷ് ഷെട്ടിയുടെ സംവിധാനത്തിലെത്തിയ പ്രേമലു കളക്ഷനിൽ പല റെക്കോർഡുകളും ഭേദിച്ച് മുന്നോട്ട് തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ പ്രേക്ഷകരെ ഒത്തിരി ചിരിപ്പിച്ച പ്രേമലുവിന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ടെന്ന വാർത്തയാണ് പ്രേക്ഷകരെ ആവേശത്തിലാക്കിയിരിക്കുന്നത്. പ്രേമലുവിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ദിലീഷ് പോത്തനാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. പ്രേമലുവിന്റെ ആദ്യ ഭാഗം തമിഴിലേക്കും തെലുങ്കിലേക്കും മൊഴിമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗവും വരുന്നത് മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലായിരിക്കും. മൂന്ന് ഭാഷകളിലുള്ള രണ്ടാം ഭാഗത്തിന്റെ പോസ്റ്ററുകളാണ് ഇപ്പോൾ ദിലീഷ് പോത്തൻ പുറത്തുവിട്ടിരിക്കുന്നത്. സച്ചിനോടുള്ള റീനുവിന്റെ പ്രേമം പൂവണയെന്നിടത്താണ് പ്രേമലുവിന്റെ ആദ്യ ഭാഗം അവസാനിക്കുന്നത്. വിദേശത്തേക്ക് പോകുന്ന സച്ചിന്റെയും ഹൈദരാബാദിലുള്ള റീനുവിന്റെയും ലോങ് ഡിസ്റ്റൻസ് പ്രണയം കാണാൻ പ്രേക്ഷകരെ കൊതിപ്പിച്ചുകൊണ്ട് നിർത്തിയ പ്രേമലുവിനെ ഒരു രണ്ടാം ഭാഗം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു പ്രേക്ഷകർ. അവരുടെ മുന്നിലേക്കാണ് ഭാവന സ്റ്റുഡിയോസിന്റെ സെക്കൻഡ് പാർട്ട് പ്രഖ്യാപനം വരുന്നത്. ഇരുവരുടെയും പ്രണയവും ആദ്യയുടെ പ്രതികാരവും ഒക്കെ നിറച്ചുകൊണ്ട് പ്രേക്ഷകരെ വീണ്ടും ഒത്തിരി ചിരിപ്പിക്കുന്ന ഒരു ചിത്രം തന്നെയാവും രണ്ടാം ഭാഗം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഗിരീഷ് ഷെട്ടി എന്ന സംവിധായകനെ പ്രേക്ഷകർക്ക് അത്ര വിശ്വാസമാണ്. 2025 ചിത്രം പുറത്തിറങ്ങുക. അമിതയും പ്രധാന കഥാപാത്രങ്ങളായ ചിത്രം രാജ്യത്തെ യുവ പ്രേക്ഷകരുടെ ശ്രദ്ധയാകർഷിക്കുകയും അത് കളക്ഷനിൽ വലിയ മാറ്റം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ആഗോളതലത്തിൽ 140 കോടിയും കടന്ന് പ്രേമലു ജൈത്രയാത്ര തുടരുകയാണ്. കാലത്തിനനുസരിച്ചുള്ള പുതുമ അനുഭവപ്പെടുത്തുന്ന ഒരു മലയാള ചിത്രമായി പ്രേമലുവിനെ മാറാനായി എന്നാണ് ചിത്രത്തെ പ്രേക്ഷകർ ഇത്രയധികം ഏറ്റെടുക്കാൻ കാരണം. അതുതന്നെയാണ് ആഗോളതലത്തിലെ കളക്ഷനിലും നമുക്ക് കാണാനായത്. നസ്ലിനും മമിതയ്ക്കുമൊപ്പം ശ്യാം മോഹൻ, അഖില ഭാർഗവൻ, സംഗീത് പ്രതാപ്, മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും ചേർന്നാണ് ചിത്രത്തെ ഇത്രയധികം എന്റർടൈനിങ് ആക്കിയത്. അതുമാത്രമല്ല, ഗിരീഷ് ഷെട്ടിയുടെ മൂന്നാമത്തെ ചിത്രമെന്ന പ്രത്യേകതയും പ്രേമലുവിനുണ്ടായിരുന്നു. മലയാളത്തിന് പുറമെ ചിത്രം തമിഴിലും തെലുങ്കിലും വമ്പൻ ഹിറ്റായിരുന്നു. ചിത്രം തെലുങ്കിലേക്ക് എടുത്തത് SS രാജമൗലിയുടെ മകൻ SS കാർത്തികേയനായിരുന്നു. ഇനി രണ്ടാം ഭാഗം ഇറങ്ങുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാനേറെയുണ്ട്. കാരണം ആദ്യ ഭാഗം ഓൾറെഡി വമ്പൻ ഹിറ്റായി കഴിഞ്ഞു. അപ്പോൾ അതിന്റെ പിന്നാലെ വരുന്ന സെക്കൻഡ് പാർട്ടിന്റെ കാര്യം പറയണ്ടല്ലോ.